ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലുള്ള സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ എന്താ വെറും ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. ഒക്കെ നമ്മൾ വലിച്ച് നീട്ടി നീട്ടി ഒരു എന്താ 5 മിനിറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. എന്താ ഇതിൻ്റെ കാരണം പറയുമ്പോൾ, ഇത് എന്താ തൂമ് ഉണ്ടാക്കുക, അതായത് മയോണൈസ്, അതുണ്ടാക്കാൻ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് തന്നെ മതിയൊക്കെ വേണ്ടി വരില്ല. വെറും 3-4 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താ പെട്ടെന്ന്, അതായത് ഓയിലില്ലാതെ, അതായത് എണ്ണ ഒഴിക്കാതെ, മുട്ട ഒഴിക്കാതെ, എങ്ങനെ ഒരു സിമ്പിളായിട്ട് വേഗം എന്താ നമുക്ക് മയോണൈസ് എപ്പോഴെങ്കിലും ഒരു എന്താ അത്യാവശ്യത്തിനും ഈ കല്യാണത്തിനും അങ്ങനത്തേനൊന്നും എന്താ വലിയ രീതിയിൽ നടക്കില്ല. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു എന്താ സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വരുമ്പോൾ, ആദ്യം തന്നെ ഒരു കുറച്ച് കാഷ്യനിട്ട്, അതായത് അണ്ടിപ്പരിപ്പ് എടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എന്താ അതിലേക്ക് രണ്ട് കല്ല് അല്ലോ വെളുത്തുള്ളി 2 എണ്ണം ഇടുക. പിന്നെ അതുപോലെ തന്നെ നാരങ്ങ പകുതി മുറിച്ചിട്ട് അതിൻ്റെ കുരുക്കെ കളഞ്ഞതിന് ശേഷം, ഈ വിനാഗിരിക്ക് പകരമൊക്കെയാണ് തോന്നുന്നു, എന്താ അത് ജസ്റ്റ് എന്താ പിഴിഞ്ഞ് കൊടുക്കുക. ഇതിൻ്റെ കുരുക്കെ നല്ലോണം കളയണേ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. അപ്പോൾ കുറച്ച് ക്ലിയർ കമ്മിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് നമ്മൾ പെട്ടെന്ന് എന്താ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നപ്പോൾ നമ്മളൊരു പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് അടച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെറുങ്ങനെ അടിച്ചു. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി, ഉപ്പ് ഒരു എന്താ നുള്ള് എന്താ ടേസ്റ്റിന് ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇത്ര എന്താ പണിയുള്ളൂ, നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്കിത് തുറക്കുമ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്. മറ്റേതാണെങ്കിൽ നമ്മൾ എന്താ മുട്ട ഒഴിക്കണം, മുട്ട ഒഴിച്ച് എന്താ പിന്നെ കുറേ ഓയിലിങ്ങനെ പതപ്പിച്ച് ഓയിലിങ്ങനെ എത്രയാണോ ആക്കുന്നത് അതൊക്കെ നമുക്ക് വയറിനും കേടാണ്, ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ കുറേ ഓയിൽ ഒഴിക്കുന്നത്, ഇത് ഓയിലൊന്നുമില്ല, ഓയിലിന് പകരം നമ്മളുടെ അണ്ടിപ്പരിപ്പ് കാഷ്യനട്ടാണ്. അപ്പോൾ ഇത് വെരി സിമ്പിളുമാണ്, എന്താ വളരെ എന്താ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ, എന്ത് കണ്ടൻറ്റ് വേണ്ടതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്താ കയ്യാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോകൾ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമിഴിലും അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താ അണ്ടിപ്പരിപ്പ് പൊതിർത്തിയെടുത്തതാണ്. അണ്ടിപ്പരിപ്പ് വരുമ്പോൾ കേശനിട്ട് അതന്നെ തോന്നുന്നു. അത് നമുക്ക് നല്ലോണം പൊതിർത്തിയെടുത്തതിന് ശേഷം എന്താ ഒരു ജാറിലേക്ക് ഇടുക, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത്. എന്താ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ എന്താ ഉദ്ദേശിക്കുന്നത്, അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് വരുമ്പോൾ നമ്മൾ കാഷ്നട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ കാഷ്നട്ട് വാങ്ങുക. കാഷ്നട്ട് വാങ്ങിയതിന് ശേഷം ഒരു എന്താ വെള്ളത്തിൽ പൊതിർത്തിയിട്ട് എന്താ ജാറിലിട്ടതിന് ശേഷം എന്താണ്, അപ്പോൾ നമ്മൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിച്ചെടുത്താൽ ഇങ്ങനെ കാണും, ഇങ്ങനെ ഉണ്ടാകും. ചെറുനാരങ്ങന്റെ ചെറിയ വ്യത്യാസം
സ്റ്റെപ്പ്. ഇത് ടൈറ്റ് ആണെങ്കിൽ വെള്ളം വരുമ്പം കുറക്കുക, ലൂസ് ആണെങ്കിൽ വെള്ളം വരാതെ.